നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇനി വരാൻ ഭാഗത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് അപ്പം കണ്ണൻ വന്ന് കുറച്ചൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് വിഷമങ്ങളും ഒക്കെ അപ്പം അഞ്ചു വന്നത് ദേവി ദേവിയെടുക്കുക പറയുമ്പോഴത്തേക്കും ഉടനെ ദേവി പറയും അച്ചുവിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇനി അച്ചു അതിൻ്റെ കാര്യമായിരിക്കും ഉദ്ദേശിച്ചത് വരുണമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുകയായില്ലേ അതുകൊണ്ടായിരിക്കും കണ്ണൻ അങ്ങനെ പറഞ്ഞെന്നൊക്കെ പറയും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശിവൻ ഓരോരോ കാര്യങ്ങളായിട്ട് അറിയാനായിട്ട് തുടങ്ങുകയാണ് കണ്ണൻ ഇങ്ങനെ എന്തിനാണ് പറഞ്ഞത് ഭദ്രഞ്ചിട്ടപ്പനൊക്കെ ഇവിടെ പ്രശ്നങ്ങളുണ്ട് ാക്കിട്ടുണ്ടെങ്കിൽ അവർ വിവരം അറിയുന്നു എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് പിന്നെ ഇനി ശിവൻ ചെയ്യുന്ന ഇതെല്ലാം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ അമ്പലത്തിൽ ഇവർ പോകുമ്പോൾ എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയാണ് അവിടെ വഴിപാടുകൾ നടത്താനായിട്ട് ഭദ്രഞ്ചിറ്റപ്പൻ സമ്മതിക്കുന്നില്ല വഴിപാട് നടത്താതെ ഇവർക്ക് അവിടുന്ന് പോവാനും സാധിക്കത്തില്ല അങ്ങനെ അവിടെ ഭയങ്കര പ്രശ്നമാണ് ഉണ്ടാകുന്നത് ഭദ്രഞ്ചിറ്റപ്പൻ പ്രസിഡൻ്റായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ വഴിപാടുകളൊന്നും നടത്താതെ അടച്ച പണം എല്ലാം തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവർക്ക് എന്നിട്ട് ഇവരെ അവിടെ നിന്ന് എല്ലാവരും കൂടെ ചേർന്നിട്ട് അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു വഴിപാട് നടത്താനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും അവർ വീട്ടിൽ വീണ്ടും വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ എന്താണ് ഇവർ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ എന്നുള്ള രീതിയിൽ അന്വേഷിക്കുമ്പോഴത്തേക്കും ശിവൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ് അപ്പോൾ കണ്ണൻ്റെ കൊണ്ട് ബിയർ കുടിപ്പിച്ച കാര്യവും അതുപോലെ തന്നെ വഴിയടിയിൽ ഉപേക്ഷിച്ചതും കണ്ണനോട് ചെയ്ത ദ്രോഹവും അപ്പോഴത്തെയോട് ചെയ്ത ദ്രോഹങ്ങളും ഒക്കെ അറിയുകയാണ് ചെയ്യുന്നത് അങ്ങനെ ശിവൻ തീരുമാനിക്കുന്നുണ്ട് ആഹ് അത്രയ്ക്കായോ നിങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ കയറി കളിക്കാറായോ അന്നത്തെ കൊച്ചു പിള്ളാരൊന്നുമല്ല ഇനി ശിവൻ ആരാണെന്ന് മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂന്ന് പറഞ്ഞ് കണ്ണനെ വലിച്ചോണ്ടുപോയി അവരുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് അവരോടെല്ലാം കണക്ക് ചോദിക്കുന്നുണ്ട് അരുണ്ണിനോടും വരുണിനോടും അഭിഷേകനോടും ഭദ്രചിറ്റപ്പനോടും എല്ലാം നല്ല രീതിയിൽ കണക്ക് ഓരോരുത്തരായിട്ട് ചോദിക്കുന്നുണ്ട് മുഖത്തടിക്കുന്ന രീതിയിൽ നിങ്ങളൊക്കെ എന്ത് വിചാരിച്ചടാ ഇവന് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് വിചാരിച്ചോ കണ്ണ് ആരാടാ നിന്നെയും ഉപദ്രവിച്ചും ചോദിക്കുമ്പോഴത്തേക്കും അഭിഷേകമാണ് എന്നുള്ളതും വരുടെ അരുടെയും കാര്യം പറയുമ്പോൾ അവർക്കൊക്കെ മുഖത്തടിച്ച പോലെ തന്നെ മറുപടികളും കൊടുക്കുന്നുണ്ട് നമ്മുടെ ശിവൻ അങ്ങനെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഇത് ബാലന അറിയുമ്പോൾ പ്രശ്നം കൂടുതൽ വഷലാവുകയാണ് ചെയ്ത് അപ്പോൾ ബാലൻ അറിയുമ്പോൾ ബാലൻ ശിവനോട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത് ബാലനോട് ബാലൻ ശിവനോട് പിണങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാലും ശിവ നീ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എങ്ങനെയെങ്കിലും ഇവിടുത്തെ പ്രശ്നങ്ങൾ നിന്നെ അറിയിക്കാതെ ഒതുക്കിക്കൊണ്ട് പോകാനായിട്ടാണ് ഞങ്ങൾ ശ്രമിച്ചത് പക്ഷേ നീ ഇതിപ്പോൾ കൂടുതൽ വഷലാക്കിയിരിക്കുകയാണ് എന്നാലും നിന്റെ ഭാഗത്തൊന്നും ഇങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല നീ എന്തിനാണ് കണ്ണനെ വിളിച്ചുകൊണ്ട് പോയി പകരം ചോദിക്കാൻ പോയതെന്നൊക്കെ ചോദിച്ചിട്ട് ബാലൻ നല്ല രീതിയിൽ ശിവനോട് കയർക്കുകയും താക്കീത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ശിവൻ ശിവനപ്പം മാപ്പ് ചോദിക്കുന്നതൊക്കെ നമുക്ക് വരും ഭാഗങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്